ഇന്ന് നമ്മൾ നഗരത്തിലെ ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ നുഴഞ്ഞു കയറി രാജാവിനെ പോലെ വാഴാൻ പോവുക. അതും ഒരു രൂപ പോലും മുടക്കാതെ. സെലിബ്രിറ്റീസിനെ കാണാനും സെക്യൂരിറ്റി വന്ന് പൊക്കാനും അകത്ത് പോകാനും ഉഴുന്നാട്ടാനും ചാൻസ് വളരെ കൂടുതലാണ് സുഹൃത്തുക്കളെ. പക്ഷേ എന്ത് വന്നാലും കുറച്ച് മണിക്കൂറത്തേക്കെങ്കിലും ഞാൻ രാജാവായി വാഴും. ദി ഫൺ സ്റ്റാർട്ട് നൗ. റൂൾ നമ്പർ 1, ഒരിക്കലും നമ്മൾ തിങ്കൾ തൊട്ട് വെള്ളി വരെ പോകരുത്, ബിക്കോസ് തിരക്കേ കാണത്തില്ല. നമ്മൾ പോകേണ്ട ദിവസം ശനി ആൻഡ് ഞായർ. റൂൾ നമ്പർ 2, ജസ്റ്റ് ഇൻ കേസ് നിങ്ങളുടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അങ്ങനെ പറയരുത്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. റൂൾ നമ്പർ 3, നമ്മൾ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് നല്ല തറോ ആയിട്ട് റിസർച്ച് നടത്തണം. ഈശ്വര, ഇതിപ്പം കക്കാൻ പഠിപ്പിക്കുന്ന പോലെ ആയല്ലോ. എന്നെ പോലെ ചെറിയ ചെറിയ വ്ളോഗേഴ്സിന്റെ ചാനലിൽ കണ്ടാൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ സ്ഥലത്തിനെ കുറിച്ച്. റൂൾ നമ്പർ 4, ഒരു പക്ഷേ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ കീ ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസ് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. കാരണം നമ്മൾ ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ എത്തിയിരിക്കുന്നത്, നമ്മൾ അവരുടെ ഗസ്റ്റ് ആണ്, നമ്മൾ അതിഥിയാണ്. ആൻഡ് അതിഥി ദേവോ ഭവ. പിടിക്കും പിടിക്കുന്നുള്ള ഭയം ഉണ്ടായാൽ തന്നെ ആരും പിടിക്കും, അതുകൊണ്ട് പിടിക്കൂല പിടിക്കൂല എന്ന് വിശ്വസിച്ചോളി. സുഹൃത്തുക്കളെ, നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് എവിടെയും എല്ലാ ഹോട്ടൽസിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെ പിടിക്കും, നിങ്ങൾ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ നേരെ പറയാ, ക്യാൻ ഐ യൂസ് ദ വാഷ്റൂം, ക്യാൻ ഐ ഹാവ് സം വാട്ടർ, ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫ്രീ, സോ നോ വറീസ് ഗൈസ്, എസ്കേപ്പ് റൂട്ട്. ജന്മത്തെ റിസോർട്ടിൽ പോലും കരിച്ച അവർ ഫ്രണ്ടിൽ തന്നെയുണ്ട്, കാക്ക റാഞ്ചി എന്ന് പോലെ ഞങ്ങളൊന്ന് പൊക്കിക്കൊണ്ടുപോകും. പക്ഷേ ഓർക്കുമായിരിക്കും നമ്മൾ 5-സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോഴത്തേക്കും നേരെ നല്ല ഡ്രസ്സിംഗ് സെൻസ് വേണം, അടിപൊളി ഡ്രസ്സൊക്കെ വേണമെന്ന്. പക്ഷേ അല്ല, അടിപൊളി ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവർ പുതിയ ഗസ്റ്റ് ആണെന്ന് ഓർക്കും. നമ്മൾ ആ ഒരു ഹോട്ടലിൻ്റെ ഒരു അതിഥിയായിട്ട് അത് നമുക്ക് ഈ ഒരു സ്ഥലം അറിയാം, നല്ല കോൺഫിഡൻ്റ് ആണ്, നമുക്ക് ലിഫ്റ്റ് എവിടെയാണെന്ന് അറിയാം എന്ന രീതിയിൽ പോകണം. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നുണ്ട്, ജസ്റ്റ് വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നത്, കണ്ട ചെരുപ്പ്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കയറിപ്പോയിച്ചാൽ മതി. അല്ലാതെ നേരെ ഫ്രഷ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ നേരെ റിസപ്ഷനിൽ ആൾ വന്ന് ഹലോ സർ, വർക്ക് ആൻ ഡു ഫോർ യു എന്ന് ചോദിക്കും. നമുക്കത് വേണ്ട സുഹൃത്തുക്കളെ. ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവരും തന്നെ നാളെ തന്നെ പോയി എല്ലാ ഹോട്ടൽസിലും പോയി കുറ്റിയടിച്ച് നിൽക്കരുത്. ദിസ് ഈസ് ഡൺ ബൈ ട്രെയിൻഡ് പ്രൊഫഷണൽ. ഞാൻ എത്ര ഉഴുന്നാട്ടിയിരിക്കുന്നു, സോ ലെറ്റ്സ് ഗോ. ആരംഭിക്കില്ല. ജാങ്കോ, നീ അറിഞ്ഞാ ഞാൻ പെട്ടു. പണി നൈസായിട്ട് പാളി. സെക്യൂരിറ്റി ചേട്ടൻ വാതിക്ക വെച്ച് എന്നെ പൊക്കി എന്നെ ദത്തെടുത്ത് റിസപ്ഷനിൽ കൊണ്ട് നിർത്തി. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന ആലോചിച്ചിരുന്നപ്പോഴാ, ചേട്ടാ ബാത്റൂം എവിടെയാ? ഓ, അവിടെയാണോ ബാത്റൂം? ശരി എന്നാ, ഓക്കെ, ഇറ്റ്സ് ടൈം ടു എസ്കേപ്പ്. നാൻ വീൾവേനെന്ന് നിനത്തായോ? ആഹാ, ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. വണ്ടിയിലകത്ത് നിന്ന് തന്നെ എന്നെ റാഞ്ചി കൊണ്ടുപോവാണ്. ഇതെന്താ പട്ടാള ക്യാബോ? ഈശ്വര, ഇവിടെയും ഏറെക്കുറെ ചീറ്റി എന്നാണ് തോന്നുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. എന്നെ പൊക്കിയെടുത്തോണ്ട് പോകുമായിരുന്നു അകത്തോട്ട്, പ്രതീക്ഷിച്ച് എല്ലാവരും എന്നെ സ്കെച്ച് ചെയ്തോണ്ടിരിക്കുക. ഓ മൈ ഗാഡ്, ഇവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആകും? പിന്നെ അതിവിദഗ്ധമായി ഞാൻ റൂമിൻ്റെ റെൻ്റ് ചോദിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി. ഈശ്വര ഭഗവാനെ, നല്ലത് മാത്രം വരുത്തണേ, ഒന്നും അങ്ങോട്ടങ്ങ് ശരിയാകുന്നല്ലോ ഷാജിയേട്ടാ. സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലത്ത് രാജാവായിട്ട് വാഴാൻ വേണ്ടി കാശ് തന്നെ വേണം. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ കാശ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലം ഗെയിമാണ് ഞാനിത് പരിചയപ്പെടുത്താൻ പോണത്, ലക്കി ജെറ്റ്. ഇത് വെച്ചിട്ട് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാശ് ഉണ്ടാക്കാൻ പറ്റും. സോ സുഹൃത്തുക്കളെ, ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് 1-win സൈറ്റ്. അവിടെയാണ് നമ്മുടെ കിഡിലം ഗെയിം ഉള്ളത്, ലക്കി ജെറ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് കളിച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിച്ചുതരാം. നമ്മളിപ്പം 2 bets വെക്കാൻ പോകണം. നമുക്ക് ഭാഗ്യം ഉണ്ടോ ഇല്ലയെന്ന് നോക്കാം, ലക്കി ആണോ ഇല്ലയെന്ന് നോക്കാം. ലക്കി ജെറ്റ്, യെസ്. നമുക്ക് നോക്കട്ടെ, ഇപ്പം 1x കഴിഞ്ഞിരിക്കുകയാണ്, 1x കഴിഞ്ഞത്. ഇപ്പം കമോൺ ഗൈസ്, പിക്കപ്പ് പിക്കപ്പ് പിക്കപ്പ്. ഇത് എത്രത്തോളം ഇതായ പിക്കപ്പ് ആകുന്ന അത്രത്തോളം നമുക്ക് പൈസ കിട്ടും, അതാണ് എൻ്റെ ശാസ്ത്രം. അപ്പം കയറിക്കൊണ്ടിട്ട് 2 കഴിഞ്ഞിരിക്കുകയാണ്, ഇപ്പം 3 കഴിഞ്ഞു. കയറി കട, കമോൺ ഗൈസ്, പിക്കപ്പ് 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 പിക്കപ്പ്. 4 കഴിഞ്ഞു, ഐ തിങ്ക് ഇസ് മൈ ലക്കി ഡേ. 5 കഴിഞ്ഞു, 5,280 rupees കിട്ടിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി കളിച്ച് നോക്കാം കണ്ടിന്യൂസ് ആയിട്ട്. 8 കഴിഞ്ഞിരിക്കുകയാണ്, 9 കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ പൊന്നെ. 10 കഴിഞ്ഞിരിക്കുകയാണ്, 10,790 rupees, just like that. അങ്ങനെ നമ്മൾ വിൻ ചെയ്ത പൈസ വിഡ്രോവലിന് കൊടുത്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ട്രാൻസ്ഫർ. അപ്പം മറ്റേ ഈ ഗെയിം 1-minute ഉള്ള കിഡിലെ സൈഡിലാണുള്ളത്, വിച്ച് മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ട്രസ്റ്റ്.
അതായത് ഫാസ്റ്റ് വിഡ്രോവൽ, നോ കമ്മീഷൻ, സിമ്പിൾ രജിസ്ട്രേഷൻ ആൻഡ് നോ വെരിഫിക്കേഷൻ. ഈ ഒരു കിഡിലെ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ വൺ വിൻകാർ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് 25,000 rupees ആണ് തരുന്നത് ടു ദർ ന്യൂ കസ്റ്റമേഴ്സ് ഓൺ ദർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. സോ ഇത് കിട്ടാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ലിങ്ക് ത്രൂ പോവുക, നമ്മുടെ കൂപ്പൺ കോഡ് നിക്ക് യൂസ് ചെയ്യുക. സിമ്പിൾ. ഓ, എത്ര പെട്ടെന്നാണ് നമ്മൾ വിഡ്രോ ചെയ്ത പൈസ നമ്മുടെ കാർഡിലോട്ട് വന്നെന്ന് നോക്കിയേ. പൊളിയല്ലേ? ഇനി എനിക്ക് റെസ്റ്റ് ചെയ്യാം. അപ്പം രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളും പ്രൊമോ കോഡും എല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കേറിങ് മിനി ചെയ്യാം. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. നിങ്ങൾക്ക് ഞാനൊരു ഉപദേശം തരാം. ഒരു കാലത്തും ഹൈ ക്ലാസ് ഫാൻസി ഫൈവ് സ്റ്റാർ ഹോട്ടൽസിൽ പോകല്ലേ സാർ. ഹലോ, എല്ലാ ഹോട്ടൽസും ലിഫ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സസ് കാർഡ് വേണം, അഥവാ റൂം കാർഡ്. പക്ഷെ ആ ഹോട്ടലിൽ ഏതെങ്കിലും ഒരു നിലയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ അത് ആക്സസ് ഫ്രീ ആയിരിക്കും, റൂം കാർഡ് വേണ്ട. ഇത് രക്തത്തിൽ എഴുതിയ കഥയാണ്. പുല്ല്, ഞാൻ ആ ബോർഡ് കണ്ടില്ല. എന്തായാലും കൊള്ളാം, തുടക്കം പൊളിച്ചു. എത്രയാണ് പൂളിനകത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന അറിയത്തില്ല. കുറെ ആൾക്കാർ ഒന്ന് സ്കെച്ച് ചെയ്തത് കോൺഫിഡൻസ് വിട്ട് കളയുന്നു, അതാണ് കീ ഫാക്ടർ. ഹബീബി, കം ടു കേരള. കുറച്ച് മണിക്കൂറത്തേക്കാണെങ്കിൽ തന്നെ ഇതൊക്കെയാണ് ലൈഫ്, ലക്ഷറി ലൈഫ്. നേരം പരപര നിരട്ടി കഴിഞ്ഞു. നല്ല കൊതുകടിയുണ്ട്, നല്ല വിശപ്പുമുണ്ട്, തണുപ്പുമുണ്ട്. എൻ്റെ പൊന്നെ, ഏത് സ്ഥലത്തും കൂടിയാണ് ആക്രമണം വരുന്നത് പറയാൻ പറ്റത്തില്ല. സൈഡിൽ കുറച്ച് പേര് കിടന്നുണ്ട്, വെള്ളമടി പിന്നെ കുളി എല്ലാം നടക്കുന്നുണ്ട്. ഡു നോട്ട് ഡിസ്റ്റർബ് മീ പീപ്പിൾ, ഐ ആം ഓൺ എ മിഷൻ. ഇങ്ങോട്ടേക്ക് തിരിഞ്ഞങ്ങ് കിടന്നു. സമയം ഇപ്പം 11 മണിയായിട്ടുണ്ട്. ഇതുവരെ ആരും വന്ന് ചോദിച്ചിട്ടൊന്നുമില്ല. ഈ ഏരിയയിലൊന്നും ആരും ഇല്ല കേട്ടോ. ഞാൻ നോർത്ത് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ വെള്ളമടിച്ച് പൂസായി കിടക്കുവാണ്. അതാകുമ്പം അവർ വലിയ ശല്യപ്പെടുത്തത്തില്ല, ഒരു തവണ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ആരും വന്നിട്ടില്ല. നല്ല കൊതുകടിയുണ്ട്, നല്ല ഉറക്കവും വരുന്നുണ്ട്, തണുപ്പും ഉണ്ട്. പുതപ്പും എല്ലാം ഉണ്ടോ നോക്കണം. പറഞ്ഞ് തീരേണ്ട താമസം, ഒരു സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, സാർ റൂം ഏതാണ്, റൂം നമ്പർ എത്തണം, ഐ വിൽ ഡ്രോപ്പ് യു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഐ വിൽ ഞാൻ ഇപ്പുറത്തോട്ട് മാറിക്കിടന്നോളാം എന്ന് പറഞ്ഞു. ആൻഡ് ഓൾ ക്ലിയർ. നമ്മൾ ഒരു നൈറ്റ് രാജാവിനെ പോലെ വാഴ്ന്നിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറ്റില്ല, നിങ്ങൾ എത്ര രാജാവാണെങ്കിലും എത്ര ഉയരത്തിലാണെങ്കിലും ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണെങ്കിലും നമ്മുടെ ദേശീയ പക്ഷിയായ കൊതുക് നിങ്ങളെ വെറുതെ വിടത്തില്ല. എന്നെ ദത്തെടുത്തോണ്ട് ഓടുവരുത്, പൊക്കിക്കോണ്ട് ഓടുവരുത്. ദേവസായിച്ച് ഇന്നലെ മഴയൊന്നും പെയ്തില്ല, അത് വലിയൊരു കാര്യമാണ്. പിന്നെ തണുപ്പ്, രാവിലെ ഭയങ്കര മൂടൽ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ തൊണ്ടയൊക്കെ ആകെ അടിച്ചു പോയി. ഇനിയിപ്പോ നല്ല വിശപ്പുണ്ട്. അയ്യോ, അതിനിപ്പോ എന്തി? ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ ഒരു റൗണ്ട് കൂടി പോയി ലിഫ്റ്റിനടുത്ത് കാത്തിരുന്നു. ഒരാൾ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ കൂടെ അങ്ങ് കയറി. പുള്ളിക്കാരൻ ഏത് നിലയിൽ ഇറങ്ങുന്ന, ആ നിലയിൽ നമ്മളും കൂടി ഇറങ്ങും. ആ ഒരു ഫ്ലോറിൽ നമ്മൾ അലിഞ്ഞ് തിരിച്ച് നടന്നു, ഒരു തേങ്ങയും കിട്ടില്ല. പിന്നെ വേറൊരു ഫ്ലോറിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു റൂമിൻ്റെ ബാക്കി ഡു നോട്ട് ഡിസ്റ്റർബ് വെച്ചിരിക്കുന്നത് കണ്ടു. ദാറ്റ് മീൻസ് ആ റൂമിന് കോംപ്ലിമെൻ്ററി ഫുഡ് ഉണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതി ഈ കൊച്ചു വീഡിയോ. അത് മാത്രമല്ല നിങ്ങളുടെ സ്നേഹം കമന്റ്സ് ആയിട്ടും ലൈക്ക് ആയിട്ടും എനിക്ക് തരിക. ഈ എന്റെ ലൈഫിൽ ഇത്രയും ഡെയറിംഗ് ആയിട്ടുള്ള ഇത്രയും ചലഞ്ച് ആയിട്ടുള്ള സംഭവം ആദ്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രേസി ആയിട്ടുള്ള ഐഡിയാസ് ആരും ഇങ്ങനത്തെ ഡെയറിംഗ് ആയിട്ട് ചെയ്യലും. ഞാൻ അത്യാവശ്യം നല്ല റിസർച്ച് നടത്തിയിട്ട് അത്യാവശ്യം നമുക്കൊരു ബാക്കപ്പ് പ്ലാനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ആരും അങ്ങനെ ഇത് ട്രൈ ഔട്ട് ചെയ്യലും. പ്ലസ് ഞാൻ ഈ ഹോട്ടലോ അല്ലെങ്കിൽ റിസോർട്ടുകാർക്ക് ഒരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫുഡ് ഇപ്പം എല്ലാ ദിവസവും ഈ ഹോട്ടലാണെങ്കിൽ ബുഫേ സിസ്റ്റം വെച്ചിട്ട് കുറേ അധികം ഫുഡുകൾ, മിച്ചം വരുന്ന ഫുഡുകൾ അവിടുത്തെ സ്റ്റാഫുകൾ കഴിച്ചിട്ട് കുറേ അധികം ഫുഡുകൾ വേസ്റ്റിലോട്ട് തള്ളുക ചെയ്യുന്നത്, വേറെ നിവർത്തിയില്ല. സോ ആ വേസ്റ്റിലോട്ട് തള്ളുന്ന ഫുഡിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ എൻ്റെ വിശപ്പടക്കുക. മോറൽ ഓഫ് ദ സ്റ്റോറി, രാജാവായി വാടാൻ കൊട്ടാരമോ കിരീടമോ ചെങ്കോലോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. നമ്മളെല്ലാം രാജാക്കന്മാരാണ്. ലിവ് ലൈക്ക് എ കിങ്.